അപ്പോൾ ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് പാക്കറ്റ് ഉണക്കച്ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. രണ്ട് 10 രൂപൻ്റെ പാക്കറ്റ് ഉണക്കച്ചെമ്മീനാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പാക്ക് പൊട്ടിച്ചിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി സ്റ്റൗ ടോപ്പിൽ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ സമയത്ത് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഇതിലിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാകും. അതിനുശേഷം ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേ സെയിം പോട്ടിലേക്ക് തന്നെ നമുക്ക് അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് അതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസിലുള്ള സവാള വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് പകരമായിട്ട് ഒരു വലിയ സവാള ഇട്ട് കൊടുത്താലും മതിയാകും കേട്ടോ. ഞാനിപ്പോൾ 2 മീഡിയം സൈസിലുള്ള സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാള നന്നായിട്ട് വഴന്ന് കിട്ടാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഈ സവാളയിലേക്ക് നമുക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളിയും അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 മീഡിയം സൈസിലുള്ള തക്കാളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് 2 വലിയ തക്കാളി എടുത്താലും മതിയാകും കേട്ടോ. തക്കാളി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത നല്ല ചുവന്ന തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ. അപ്പോഴാണ് കാണാൻ നല്ലൊരു ഭംഗി കിട്ടുക. അതിനുശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്കാക്കിയെടുക്കാം. ഇപ്പോൾ ആ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇത് നല്ലൊരു കളറ് കിട്ടാനായിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് മഞ്ഞ കളറിൽ തന്നെ വേണം എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതിയാകും. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള റോസ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എരിവും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. അതിനുശേഷം ഇവയെല്ലാം കൂടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മുടെ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വേറൊരു ഇറച്ചിയോ മീനോ ഒന്നും തന്നെ ഇതിൻ്റെ കൂടെ ആവശ്യമില്ല. അപ്പോൾ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ ഇത് തന്നെ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.